നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കോവിഡ് 19 കാലഘട്ടം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ റെജി ജയൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പ്രീത രാജ്, സൈക്കോതെറപ്പിസ്റ്റ് ജിൽബി എന്നിവർ ചേരുന്നു. ഏവർക്കും സ്വാഗതം. ചർച്ചയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചർച്ച തുടങ്ങുമ്പോൾ നമുക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ റെജി ജയൻ ഇവിടെ വന്നിട്ടുണ്ട്. നമസ്കാരം. കൂടാതെ കേരളത്തിൽ നിന്നും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പ്രീത രാജ് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. യു കെയിൽ നിന്നും സൈക്കോതെറപ്പിസ്റ്റ് ജിൽബിയും ചേരുന്നു. നമസ്കാരം. നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ഈ കോവിഡ് 19 കാലഘട്ടം എന്ന് പറയുന്നത് ഈ അസുഖങ്ങളുടെ കാലഘട്ടമാണെങ്കിൽ തന്നെയും ഇത് മെന്റൽ ഹെൽത്തിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആൾക്കാർ അറിയാതെ പോകുന്നുണ്ടാവും ഈ മെന്റൽ ഹെൽത്തിനെ നമ്മൾ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പൊ ഇതേ കുറിച്ചിട്ട്, ഈ അവസ്ഥയെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് വരുന്നത് നമ്മൾ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ റെജി ജെയിനിലേക്കാണ്. ഈ അസുഖം എന്ന് പറയുന്നത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ എത്രത്തോളം ബാധിക്കുന്നു? ഇപ്പം ലോകത്ത് നടക്കുന്ന ഒരു പാൻഡമിക് ആണ് കൊറോണ 19. നമ്മൾ എല്ലാവരും ഒരു അൺസെർട്ടനിറ്റി പീരിയഡിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പൊ നാച്ചുറലി അത് വളരെയധികം ആങ്സൈറ്റി ഉണ്ടാക്കുന്നതും സ്ട്രെസ്ഫുൾ ആയിരിക്കും. ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, സെൽഫ് ഡിസ്റ്റൻസിങ് റൂൾ ഒക്കെ അനുസരിച്ച് നമ്മൾ വീടുകളിൽ അടഞ്ഞുകൂടിയിരിക്കുകയാണ്. അത് ബോർഡം ഉണ്ടാക്കും, ലോൺലിനെസ് ഉണ്ടാക്കും. ഓൾസോ പല ആൾക്കാരിലും ബിഹേവിയറൽ ചേഞ്ചസ് കാണാറുണ്ട്, ലൈക് ഇറിറ്റബിലിറ്റി, ഉറക്കമില്ലായ്മ. ഒരു പരിധിവരെ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ അത് തുടർന്നുകൊണ്ടിരിക്കുകയും അത് നിങ്ങളുടെ ഡേ ടു ഡേ ഫങ്ഷനെ എഫക്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഹെൽപ്പ് സ്വീകരിച്ചാൽ വളരെ നന്നായിരിക്കും. അല്ല, ഇതിപ്പോ സാധാരണ ഇപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഹെൽപ്പ് എടുക്കാൻ വരുന്നവർ പലപ്പോഴും വിസമ്മതിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് പനി, ജലദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ അടുത്ത് പോകും. ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരെയും സമീപിക്കാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പതിവാണ് കണ്ടുവരുന്നത്. അത്തരം സാഹചര്യത്തിലൂടെ ഡോക്ടർ പോയി. സോ നമ്മള് അഡ്വൈസ് ചെയ്യുന്നത് സാധാരണ ജനങ്ങളെ, മുമ്പ് മെന്റൽ ഹെൽത്ത് അസുഖങ്ങൾ ഇല്ലാത്ത പബ്ലിക്കിനെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് സെൽഫ് ഹെൽപ്പ് മെത്തേഡ്സ് ആണ് എന്ന് പറഞ്ഞാൽ ധാരാളം വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ മൂന്ന് റിലയബിൾ വെബ്സൈറ്റ്സ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. യു കെയിൽ അവൈലബിൾ ആയിട്ടുള്ള മൈൻഡ്, റീതിങ്ക് ആൻഡ് സമറിറ്റൻസ്. ഈ വെബ്സൈറ്റ് വളരെ വർഷങ്ങളായിട്ട് മെന്റൽ ഹെൽത്തിന്റെ കൂടെ ജനങ്ങളെ സഹായിക്കുന്നതിനും ഇതില് എല്ലാവിധ ജനങ്ങളുടെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും സിംറ്റംസും എല്ലാം അവൈലബിൾ ആണ്. ഇതില് നോട്ട്സ് കൂടാതെ ഓഡിയോ ക്ലിപ്സും ഉണ്ട്. അവസാനത്തെ വൺ സമറിറ്റൻസ് എന്ന് പറയുന്നത് യു കെയിലുള്ളവർക്ക് 24/7 ടെലിഫോൺ ഹെൽപ്പ് ലൈൻ ആണ്. അത് ഫ്രീ കോൾ ആണ്. അപ്പോ ഈ വെബ്സൈറ്റ്സിന്റെ സഹായത്തോടെ സെൽഫ് ഹെൽപ്പ്, നമ്മൾ എങ്ങനെ നമ്മളുടെ സിംറ്റംസിനെ അറിയുവാനും അതിനെ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കാര്യങ്ങള്, കൊറോണ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെയധികം അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്ന ഒരു പാൻഡമിക് ആണ്. പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നിരുന്ന നമ്മളുടെ ഡേ ടു ഡേ റുട്ടീൻ അത് യാതൊരു മാറ്റവും കൂടാതെ നമ്മുടെ പരിമിതിക്കുള്ളിൽ അത് ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ നന്നായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ദിവസം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക, ഒരു വലിയ ടാസ്ക് ഒന്നും അല്ലെങ്കിലും ഒരു ചെറിയ ടാസ്ക് ആയാലും അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, നമ്മൾക്ക് ഒരു ചെറിയ ടാസ്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഗാർഡനിങ് ചെയ്യാനോ നടക്കാൻ പോവാനോ കുക്കിങ്ങോ അങ്ങനെ അങ്ങനത്തെ ഒരു ടാസ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആസ് ഡേ ഗോസ് ബൈ യു ഫീൽ ബെറ്റർ. ഓക്കെ, നമ്മളിപ്പോ ഈ ഡോക്ടർ സംസാരിച്ചല്ലോ, അപ്പൊ അതേ അതേ കുറിച്ച് നമ്മൾ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രീത എന്താണ് ഇതിനൊരു അഡ്വൈസ് കൊടുക്കണേ? എന്തായിരിക്കും ഇപ്പൊ ഇത് തന്നെ നമുക്ക് ഇപ്പോ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണെങ്കിലും ആൻസൈറ്റി, ഡിപ്രഷൻ ഒക്കെ നോർമൽ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആയിട്ട് ചിലർക്ക് ഫീൽ ചെയ്യായിരിക്കും. പക്ഷെ എല്ലാവർക്കും തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിപ്പോ ഒരു റുട്ടീൻ എപ്പോഴും കീപ്പ് ചെയ്യുക. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഒരു വീടിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും നമുക്കൊരു റുട്ടീൻ ഉണ്ടാക്കാൻ പറ്റിയാൽ നമുക്ക് അത്രത്തോളം ഒരു കൺട്രോൾ നമ്മുടെ മേത്തുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവുക. അതേപോലെ
എക്സസൈസസ് ഫിസിക്കൽ എക്സസൈസസ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഫിറ്റ് ആയിരിക്കുന്നത് ബോഡി മെന്റലി ഓർ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അതുകൊണ്ട് നമുക്കൊരു വെൽബീങ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ റിലാക്സേഷൻ എക്സസൈസസ് അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതിന് ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ സെൽഫ് ഹെൽപ്പ് വെബ്സൈറ്റ്സിലൊക്കെ പോയാൽ നമുക്ക് ഗൈഡഡ് ആയിട്ടുള്ള ഓഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ വെറുതെ ഡീപ് ബ്രീത്തിങ് മെഡിറ്റേഷൻ പ്രാണായാമം അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ശരിയായ ഫുഡ് ഫുഡ് ഹാബിറ്റ്സ് നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് ഫൈബ്രസ് ഫുഡ് വാട്ടർ ഇൻടേക്ക് ഇതിങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഫിസിക്കലി ആൻഡ് മെന്റലി ഒരു വെൽബീങ് എല്ലാവർക്കും നല്ലതാണ്. എസ്പെഷ്യലി കുറച്ചുകൂടി എക്സാജറേറ്റഡ് ഫോംസ് ഓഫ് ആൻസൈറ്റിയും ഡിപ്രഷനിലും ഒക്കെ പോകുന്നവർക്കും നല്ലത്. ഞാൻ ജിൽബിയിലേക്ക് വരാം. ജിൽബി, ഇത്തരം സാഹചര്യങ്ങൾക്ക് സൈക്കോതെറപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് ഉപദേശം അല്ലെങ്കിൽ എന്ത് സപ്പോർട്ടാണ് നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ കൊടുക്കാൻ പറ്റും? ഞാൻ ബേസിക് ലെവലിൽ തുടങ്ങുകയാണ്. നമ്മൾ സൈക്കോതെറപ്പിസ്റ്റ് എന്നുള്ള നിലയിലോ ഒരു ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിലോ ഞാൻ തുടങ്ങുകയാണ്. നമ്മൾ മെന്റൽ ഹെൽത്ത് പേഷ്യൻസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള ആൾക്കാരെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, എന്റെ ഹെൽത്ത്, എനിക്കിത് വന്നാൽ ഞാൻ മരിക്കുമോ, എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ മരിക്കുമോ, അങ്ങനെ ഇനിയിപ്പൊ ക്വാറന്റൈൻ ചെയ്താൽ എന്താ, അങ്ങനെ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഗ്ലോബലി നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു സിറ്റുവേഷനെ കൂടെ ആങ്ഷ്യസ് സിറ്റുവേഷനെ കൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബേസിക് നമ്മൾ എന്താ ഡോക്ടർ ടെഡ്രോസ് ഡയറക്ടർ ജനറൽ ഓഫ് WHO പറഞ്ഞ പോലെ നമ്മൾ ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വേണം ഗ്ലോബലി നമ്മൾ ഇത് ചെയ്യാൻ ഫേസ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഓൺ ദി ഇൻഡിവിജ്വൽ ലെവൽ വിതിൻ ദ ഫാമിലി ആൻഡ് ദെൻ വിതിൻ ദ കമ്മ്യൂണിറ്റി ദെൻ ഗ്ലോബലി അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം വി ഷുഡ് മേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ പറയാൻ നോക്കുക, പേടി ജനിപ്പിക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ ഫോൾസ് ഫേക്ക് ന്യൂസോ ഒക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കുക. ആൻഡ് പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഈ ഹെൽത്തി മൈൻഡ് ഹെൽത്തി ബോഡി അതൊക്കെ ഉണ്ട്. ആൻഡ് കൂട്ടെ നമുക്കിപ്പം കാര്യങ്ങൾ അറിയാൻ നമുക്കൊരു വ്യഗ്രത ഉണ്ടാവും, അവിടെ എത്ര മരണമായി ഇവിടെ എത്ര മരണമായി എന്ന്. പക്ഷേ ഒരു റെഗുലർ ഇന്റർവെൽ വെച്ച് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ന്യൂസ് കാണുക, അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് രാജ്യത്ത് ജീവിക്കുന്ന മനസ്സുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് പ്രാവശ്യം ന്യൂസ് കാണുക, അതിൽ കൂടുതൽ ന്യൂസ് കാണാതിരിക്കാൻ നോക്കുക. അങ്ങനെ ഒരു ബേസിക് ലെവലാണ് ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്നത്. നമ്മള് കുട്ടികളോട് നമ്മള് ശരിയാണ് കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കണം. ഇപ്പൊ നമ്മൾ വർക്കിംഗ് ഫ്രം ഹോം ആണെങ്കിൽ പേരൻസിന് കുറെ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ കുട്ടികളും ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസിൽ കൂടെ നടന്നു പോവാണ്. അപ്പൊ അതുകൊണ്ടും ഞാൻ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, പേടിക്കാനൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഞാൻ ബിലീവ് ചെയ്യുന്നത് പിള്ളേര് കേൾക്കുകയല്ല കാണുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ റോൾ മോഡൽ ചെയ്ത് കുഴപ്പമില്ല, പേടിയുണ്ട്, അത് നമ്മളൊന്ന് ആക്സെപ്റ്റ് ചെയ്യണം. പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പേടിയുണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുക, അക്നോളജ് ചെയ്യുക, അത് ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ടു ദ പ്രൊഫഷണൽ ലെവൽസ് ആസ് വെൽ. അല്ല, ഒരു ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം, ഈ കുട്ടികൾക്ക് ഒരു പേടിയും ഇല്ല, അതാണ് വേറൊരു കാര്യം. അവർക്ക് പേടിയൊന്നുമില്ല, പേടിയുള്ളതൊക്കെ പ്രായമുള്ളവർക്കാ. കുട്ടികൾക്ക് പേടിയുണ്ട്, കാരണം കുട്ടികളെ കേൾക്കുന്നുണ്ട്, പേരൻസ് ഡിസ്കസ് ചെയ്യുന്നത്, എനിക്ക് പേടിയുണ്ട് ഇന്നാള് ഹോസ്പിറ്റലാ അല്ലെങ്കിൽ ഇന്നാള് മരിച്ചു. സോ കുട്ടികളുടെ ഒരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ട്, അത് വെച്ച് അവര് വേറെ പല രീതികളിലും ആയിരിക്കും അവർ അവരുടെ ആങ്സൈറ്റി കാണിക്കുന്നത്. അവർ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ചിലപ്പോൾ അവർക്ക് അതിനുള്ള പ്രാപ്തി അവർക്ക് ഇല്ലായിരിക്കാം, എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഇതില്ലായിരിക്കാം. അപ്പൊ അത് അവര് ടാൻഡ്രംസ് ആയിട്ടോ ദേഷ്യമായിട്ടോ ഒക്കെ അവർ കാണിച്ചു എന്നിരിക്കാം, കൂടുതൽ ക്ലിങ്ങി ആവുക. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് നമ്മള് പേരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ളവരാണ് അതൊന്ന് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, ഞാൻ ഡോക്ടർ റെജിയിലേക്ക് വരാമല്ലേ. നമുക്ക് ഇതല്ലാതെ തന്നെ ഓൾറെഡി മെന്റൽ ഇഷ്യൂ ഉള്ള ധാരാളം ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ COVID-19 കാലമായതുകൊണ്ട് ഒരു അഡീഷണൽ പുഷ് എന്നുള്ളതാണല്ലോ ഉള്ളത്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ എന്ത് സംഭവം? ഞാൻ എന്റെ ട്രസ്റ്റിന്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഐ എം ഷുവർ അക്രോസ് ദ UK ഓൾസോ സെയിം ഗൈഡ് ലൈൻസ് ആ ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോ ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ അൺലെസ് ഇറ്റ് ഇസ് എമർജൻസി നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് ടെലിഫോൺ കൺസൾട്ടേഷൻ, റിമോട്ട് വർക്കിംഗ്, അപ്പൊ വീഡിയോ കൺസൾട്ടേഷൻ, അപ്പൊ പേഷ്യൻസിനെ ക്ലിനിക് കൺസൾട്ടേഷൻ ഓവർ ദ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കൺസൾട്ടേഷൻ അത് ചെയ്യുന്നു. എമർജൻസി ആയിട്ട് പേഷ്യൻസിന് നമ്മളെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് ടീം ഉണ്ട്,
അവർക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ഇൻപേഷ്യന്റ് ടീം ഉണ്ട്. സോ അതെല്ലാം ഫങ്ഷനിങ് ആണ് ആസ് യൂഷ്വൽ. ആൻഡ് ഓൾസോ ഒരു എമർജൻസി സർവീസ് ഉണ്ട്. യു കെനെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസ് ടീം എന്നുള്ള എമർജൻസി സർവീസും അവൈലബിൾ ആണ് പേഷ്യൻസിന് എമർജൻസി ആയിട്ട് മെന്റൽ ഹെൽത്ത് നീഡിന്. അപ്പോ ഇപ്പൊ മെന്റൽ ഹെൽത്ത് ഉള്ള പേഷ്യൻസിന് മിനിമം ഡിസ്ട്രപ്ഷൻ, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സെയിങ് ദാറ്റ് ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ പേഷ്യൻസിന് കുറച്ച് ആൻസൈറ്റി ഉണ്ടാവാം. പക്ഷെ അവര് കുറെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്, അവർക്ക് അറിയാം യുനോ ഇതിന്റെ മിനിമൈസ് ചെയ്യാൻ, ഇൻഫെക്ഷൻ മിനിമൈസ് ചെയ്യാൻ കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുക. അപ്പൊ അവര് മോറോലെസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് സിറ്റുവേഷനെ. പക്ഷെ എന്നാലും അവർക്ക് ഒരു ആൻസൈറ്റി പ്രൊവോക്കിംഗ് ആണ്. പക്ഷെ ഞങ്ങള് എല്ലാ ട്രസ്റ്റുകളും ഞങ്ങളുടെ പരിമിതിക്കുള്ളില് നമ്മള് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, സപ്പോർട്ട്. ഞാൻ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോ തന്നെ അതിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്, ആസ് എ കോമൺ പേഴ്സൺ എന്നുള്ള രീതിയിൽ. ഫോർ എക്സാമ്പിൾ, ഡിപ്രഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ലോൺലിനെസ് ഉണ്ട്, ബോർഡം ഉണ്ട്, ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, അങ്ങനെ പലതായിട്ട് തിരിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഈ അവസ്ഥയിൽ ഇതിൽ ഏതാണ് കൂടുതലായിട്ട് കാണുന്നത്? ഡിപ്രഷൻ ആണോ, സ്ട്രെസ് ആണോ എന്നുള്ളത്? ഇൻഡിവിജ്വൽ. സോ ഓരോ പേഴ്സന്റെയും കോപ്പിംഗ് സ്കിൽസ് അനുസരിച്ച്, അവരുടെ പ്രശ്നങ്ങൾ അനുസരിച്ച്, അവരുടെ എൻവയോൺമെന്റ് അനുസരിച്ച് സിംപ്റ്റംസ് വേരി ചെയ്യാം. ചില ആൾക്കാർക്ക് ആൻസൈറ്റി കൂടുതൽ, അവർക്ക് വർക്ക് റിലേറ്റഡ് ആൻസൈറ്റി ഉണ്ടാവും, അവർക്ക് പേയിനെ കുറിച്ച്, അവർ സാലറിയെ കുറിച്ച് ആൻസൈറ്റി ഉണ്ടാവും, ജോബിനെ കുറിച്ച് ആൻസൈറ്റി ഉണ്ടാവും. ചിലവർക്ക് ലോൺലിനെസ്, അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരായിരിക്കാം, അവർക്ക് മുമ്പേ ഇടയ്ക്ക് പുറത്തൊക്കെ പോയി കുറച്ചൊരു സോഷ്യലൈസും ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഒറ്റയ്ക്ക് സ്റ്റക്കാണ്. അപ്പൊ അവർക്ക് ബോർഡം, ലോൺലിനെസ്. അപ്പോ ഡിപ്പെൻസ് ഓൺ അവരുടെ സർക്കംസ്റ്റാൻസസ്, അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് ഓരോ സിംപ്റ്റംസും വേരി ചെയ്യും. ഞാൻ ഡോക്ടറിലേക്ക് തിരിച്ചു വരും. ഞാൻ നമ്മള് സൈക്കോളജിസ്റ്റ് പ്രീതയിലേക്ക് പോട്ടെ. പ്രീത, ഈ സൈക്കോളജിക്ക് ഇതിൽ എവിടെയാണ് സ്ഥാനം? യൂഷ്വലി നമ്മൾക്ക് തെറാപ്പി ആണല്ലോ, നമ്മള് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് തെറാപ്പിയിൽ കൂടെയാണ് നമ്മള് ചെയ്യുന്നത്. അത് അധികം ഫേസ് ടു ഫേസ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ വരുമ്പോൾ, നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളും ലോക്ക്ഡൌൺ ഒക്കെ ഉള്ളപ്പോ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ കഴിയണത്ര എല്ലാ റിലാക്സേഷൻ ആയാലും മറ്റേ ഇപ്പൊ CBT അങ്ങനത്തെ അതൊക്കെ ആയാലും നമുക്ക് ഓറലി ഹെൽപ്പ് ചോദിക്കുന്നവർക്ക് ആ രീതിയിൽ കൊടുക്കാം, അത്ര തന്നെ പറ്റും. ആ രീതിയിൽ തന്നെ പറ്റില്ല, അല്ലാതെ നമുക്ക് ഒരു തെറാപ്പി കൊടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു പാനിക് സിറ്റുവേഷൻ വരുമ്പോൾ കോൾ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ലൈൻസ് ഉണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്, NGOs ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉണ്ട്, സൈക്കോളജിസ്റ്റ് പാനൽ ഉണ്ട്, സൈക്കാട്രിസ്റ്റ് പാനൽ, അവരെല്ലാം. ഞാൻ പറഞ്ഞു, ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ഒരാളിന് ഇപ്പൊ എനിക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആണ്. ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കോ തെറാപ്പിസ്റ്റ് ഉണ്ട്, ഇതെല്ലാരും കൂടെ ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഇപ്പൊ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇപ്പൊ ഡിപ്രഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സജഷൻ തരാനുള്ളത്? ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് നേരിട്ട് നമ്മളോട് പറയില്ലേ ഒന്നാമത്, എനിക്ക് ഡിപ്രഷൻ ആണ് എന്നുള്ള, അത് നമ്മള് ഒരു ഡയഗ്നോസിസ് പ്രൊസീജിയറിൽ കൂടെ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഡിപ്രഷൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഹോപ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ് അങ്ങനെയൊക്കെയാണ് ഡിപ്രഷന്റെ സിംപ്റ്റംസ്. ഒരു അതിനെ നമ്മൾക്ക് ഓവർകം ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ കുറെ എക്സസൈസുകളും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് തെറാപ്പിയിലൂടെയും അങ്ങനെ അവരെ അതിൽ നിന്ന് കരകയറ്റാൻ പറ്റും. ഇപ്പൊ അല്ലാതെ ഇപ്പൊ ഓവർ ദ ഫോൺ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട കുറെ എക്സസൈസസ് അവർക്ക് ഇപ്പൊ എഴുതി വെക്കാം, അവരുടെ ഫീലിങ്സ് ആ രീതിയിൽ നമുക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അവരെ കുറച്ചും കൂടി സോഷ്യലി ആക്റ്റീവ് ആവാൻ അവരെ നമുക്ക് പ്രേരിപ്പിക്കാം, സോഷ്യൽ ഇന്ററാക്ഷൻസ്. അപ്പോൾ ആ വഴി കൂടെ ആണെങ്കിലും അവരുടെ കുറെ ഫ്രസ്ട്രേഷൻസ്, കുറെ ബുദ്ധിമുട്ടുകളെ നമുക്ക് അങ്ങനെയൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴായാലും ഈ ബേസിക് ഹെൽപ്പ് ലൈൻ അത് വളരെ അത്യാവശ്യമാണ്. എപ്പോ ഒരു പാനിക് സിറ്റുവേഷൻ തോന്നുമ്പോഴും വിളിച്ചാൽ നമുക്ക് സഹായിക്കാൻ ആൾക്കാരുണ്ട് എന്നൊരു ഫീലിംഗ് തന്നെ അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഞാൻ തിരിച്ചു വരാം, ജിൽബിയിലേക്ക് പോട്ടെ. ഈ സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു പ്രൊഫഷന്റെ ഉത്തരവാദിത്തം എന്താണ്? ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കുന്നു, ഒരാളുടെ ഡിപ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഐ തിങ്ക് സൈക്കോളജിയുടെയും സൈക്കോതെറപ്പിയുടെയും ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങള് അങ്ങനെ ഡയഗ്നോസ്, ഞാൻ ഫോളോ ചെയ്യുന്ന സൈക്കോതെറപ്പിയില് ഡയഗ്നോസ് ചെയ്യുന്നില്ല, ബട്ട് ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലാവും. സ്പെഷ്യലി ഞാൻ വർക്ക് ചെയ്യുന്നത് കൂടുതൽ ക്യാൻസർ പേഷ്യൻസിന്റെ കൂടെയാണ്. അപ്പം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഹോപ്പ്ലെസ്നെസ്,
അങ്ങനെ പല ആൻസൈറ്റി അങ്ങനെ അങ്ങനെ പലതും അതിന്റെ വേരിയേഷൻസ് ഉണ്ട്. അത് ഈ പേടി കൊണ്ടുണ്ടാവുന്നതായിരിക്കും, അവരുടെ അസുഖമാണ് എന്നുള്ള പേടി കൊണ്ട് വരുന്നതൊക്കെ ആവാം അല്ലേ? പല കാരണങ്ങൾ ഉണ്ടാവാം ഡിപ്രഷന്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവും, ഹോർമോണൽ പല റീസൺസ് ഉണ്ട് ഡിപ്രഷന്. പക്ഷേ ഈ സമയത്ത് ഞാൻ പറയാം, ഡിപ്രഷൻ എന്റെ ഒരു അനുഭവത്തില് ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ അത് എന്താ പറയുക, അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ തിരിച്ചുള്ള ആൾക്കാരും ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഒരു ജനറൽ റൂൾ, എല്ലാവർക്കും ഇല്ല. അപ്പോ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ, നേരത്തെ ഡോക്ടർ റെജിയും പ്രീതയും ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റൂട്ടീൻ ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ഈ സ്ട്രക്ചേർഡ്, അടുത്ത ദിവസം രാവിലെ എനിക്ക് ജോലിക്ക് പോകണ്ട, അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ട, കോളേജിൽ പോകണ്ട എന്നുള്ളത് കൊണ്ട് നേരത്തെ ഉറങ്ങാൻ നമ്മൾ ശ്രമിക്കാറില്ല. പക്ഷെ ഉറക്കം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അഗൈൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, ശരിയാണ് ഇതൊരു ആങ്സ് പ്രൊവോക്കിംഗ് ഒരു സിറ്റുവേഷൻ ആണ്, നമുക്ക് ആങ്സൈറ്റി ഉണ്ട്. പിന്നെ ഹോപ്പ്ലെസ്നെസ് വരിക, നമുക്കൊന്നും ചെയ്യാനില്ല, അത് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതാണ്, ഒരു ഹെൽപ്ലെസ്നെസ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ വി ലുക്ക് അറ്റ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്താ ചെയ്യാൻ പറ്റാത്തത്. സോ കോവിഡിനൊരു വാക്സിൻ കണ്ടുപിടിക്കാൻ ഇപ്പൊ നമ്മളാരും വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്റെ ഡേയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ എന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കലാണ് സൈക്കോതെറാപ്പി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള, അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? അവരിലുള്ള സ്ട്രെങ്ത് കണ്ടുപിടിച്ച് പുറത്ത് കൊണ്ടുവന്ന് അതിനെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു. ഞാൻ ഡോക്ടർ റെജിയിലേക്ക് വരട്ടെ. ഡോക്ടർ, നമ്മൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഈ അവസരം എന്ന് പറയുന്നത് മെന്റലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമാണ്, ഇപ്പൊ മെന്റൽ ഹെൽത്തിനെ ഇത് സാരമായി ബാധിക്കുന്നു, പത്രങ്ങളിലും എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ എല്ലാരും കണ്ടാലും ഒരുപോലെ ഇരിക്കും, നമുക്ക് കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ആർക്കാണ് സ്ട്രെസ് ഉള്ളത്, ആർക്കാണ് ഇതിന് അഫക്ട് മെന്റലി അഫക്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ഇപ്പൊ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഡോക്ടറെ അടുത്ത് വരുമോ, അതാ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പോയി കണ്ടുപിടിക്കണോ എന്നുള്ളത്? അഗൈൻ ഡിപെൻഡ്സ് ഓൺ ദ പേഷ്യൻസ് അല്ലെങ്കിൽ പേഴ്സൺ. അപ്പൊ നമ്മൾ എൻകറേജ് ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ സെൽഫ് ഹെൽപ്പ് ടിപ്സ്. അപ്പൊ നമ്മൾ നമ്മളുടെ അടുത്തുള്ള സുഹൃത്തുക്കളോടോ ഫാമിലി മെമ്പേഴ്സിനോടോ നമുക്ക് എന്താ ബുദ്ധിമുട്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണെങ്കിൽ ജനറൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അവരെടുത്ത് ഡിസ്കസ് ചെയ്യാം ഓവർ ദ ടെലിഫോൺ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ചില ആൾക്കാർക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോ നമ്മുടെ വെബ്സൈറ്റ്സിൽ നോക്കുക, ഞാൻ മെൻഷൻ ചെയ്ത പോലെ മൈൻഡ് വെയ്റ്റിംഗ് സമറിറ്റൻസ്. സമറിറ്റൻസ് ഒരു ടെലിഫോണിക് ഹെൽപ്പ് ലൈൻ ആണ്. അപ്പൊ കോൺഫിഡൻഷ്യൽ ആയിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ ഡിസ്കസ് ചെയ്യാം, അതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, അവര് ഹെൽപ്പ് സീക്ക് ചെയ്യാൻ മുന്നോട്ട് വരും. അപ്പൊ അവരെ നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിയാജ് സിസ്റ്റം, നമ്മൾ ടെലിഫോൺ കൺസൾട്ടേഷൻ, പിന്നെ ഇഫ് നെസസറി നമ്മൾ ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ചെയ്യും. സോ നമ്മള് മാക്സിമം എഡ്യൂക്കേറ്റ് ദ പേഷ്യൻസ്. ഇപ്പോ ധാരാളം ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണ്. അപ്പോ റിലയബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് നോക്കുക, നാഷണൽ ഹെൽത്ത് സർവീസിന്റെ NHS വെബ്സൈറ്റ്, റോയൽ കോളേജ് ഓഫ് സൈക്യാട്രിസ്റ്റ് വെബ്സൈറ്റ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വെബ്സൈറ്റ്. ഇതിലൊക്കെ ക്ലിയർ ആയിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട് ഡിപ്രഷന് അല്ലെങ്കിൽ ആൻസൈറ്റി സ്ട്രെസ് ഇതിനെയൊക്കെ കോവിഡ് ടൈമിൽ എങ്ങനെ നേരിടണം. അപ്പൊ എഡ്യൂക്കേറ്റിംഗ് ദ പബ്ലിക് ദാറ്റ് വിൽ ഓൾസോ ഹെൽപ് ടു ഇംപ്രൂവ് ദയർ സിംപ്റ്റംസ്. അല്ല, ഒരു പക്ഷേ ഇങ്ങനെ ഇപ്പൊ ഡിപ്രഷൻ വരുന്ന ആൾക്കാർ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കല്ലേ കൂടുതൽ സാധ്യത ഉള്ളത്? എന്തോ നമ്മള് കൂടെ താമസിക്കുന്ന ആൾ എന്തോ ഡിപ്രഷനിലേക്ക് പോവുകയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവര് ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എഡ്യൂക്കേറ്റിംഗ് ദ പബ്ലിക് എന്ന് പറയുമ്പോൾ ഫാമിലി, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ബിഹേവിയറിലുള്ള വ്യത്യാസം, ഒരാള് വളരെ ഇറിറ്റബിൾ ആവുക, വിഡ്രോൺ ചെയ്യുക, ഒന്നും മിണ്ടാതെ, അപ്പൊ എന്താണെന്ന് ഫാമിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താണ് സംഭവിച്ചത്, എന്താണ് ആങ്സൈറ്റി, എന്താണ് വറി, അത് അന്വേഷിച്ച് അവർ നമ്മൾ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണറിനെ ഫസ്റ്റ് ടൈം കോണ്ടാക്ട് ആയിട്ട് അപ്രോച്ച് ചെയ്യും. ഓക്കെ, ഞാൻ ഡോക്ടറിലേക്ക് തിരിച്ചു വരാം. ഞാൻ പ്രീതയിലേക്ക് പോട്ടെ. പ്രീത, നമുക്ക് നാട്ടിലെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളിപ്പൊ ഈ കാണുന്ന എല്ലായിടത്തും ലോകം മൊത്തം കാണുന്ന ഒരേ ഒരു പാൻഡമിക്കിനെ കുറിച്ചിട്ടുള്ള വറി കാരണമാണ് ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മളിപ്പോ ഈ ഒരു ഡിസ്കഷൻ തന്നെ വെച്ചത്. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇതിനെ കുറിച്ച് ഇപ്പൊ നിപ്പ വന്ന സമയത്തുണ്ട്, അല്ലെങ്കിൽ ഫ്ലഡ് വന്ന സമയത്തുണ്ട്,
അത്തരത്തിൽ വന്ന സമയത്ത് ആൾക്കാർ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയിരുന്നോ അതോ അവർ കോപ്പ് ചെയ്തു തോന്നുന്നു? എനിക്ക് തോന്നുന്നത് നിപ്പ അല്ലെങ്കിൽ മീനി നിപ്പ ഔട്ട് ബ്രേക്ക് ഒക്കെ വളരെ ഒരു ഷോർട്ട് ലിവ്ഡ് ആയിരുന്നു, ഒരു ഷോർട്ട് ടേമിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവം. അതിന് അത്ര ഒരു ഫാർ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് ഇമ്പാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല, അത്രയ്ക്ക് ഉണ്ടാവാനായിട്ട് ഉണ്ടായിട്ടില്ല. അത് അപ്പോഴേക്കും തന്നെ കണ്ടെയ്ൻ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്ലഡ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കുറച്ചും കൂടി സോഷ്യൽ ഇന്ററാക്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ആളുകളെ ലെഫ്റ്റ് ഔട്ട് ആവുന്നില്ല അധികം, ഒരുപാട് പേര് റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ലെവലിൽ മുതൽ അങ്ങനെ ഒരു കൂട്ടായ്മ, ഇപ്പൊ തന്നെ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും അവരുടെ ഫുഡിന്റെ കാര്യമെല്ലാം അവിടെ ബേസിക് നെസസിറ്റീസ് അവിടെ ടേക്കൺ കെയർ ഓഫ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ കുറച്ച് സ്ട്രെസ് നമുക്ക് കുറയും. പിന്നെ നമ്മൾ ബേസിക്കലി നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ കുറച്ചും കൂടി റീച്ച് ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മൾ അങ്ങനെ ആളുകളെ ഇങ്ങനെ അതല്ലല്ലോ നമ്മുടെ ഒരു സ്റ്റൈല്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് കൂടി ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ജനറൽ ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ അതൊക്കെ ഓഫ്കോഴ്സ് അതവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഇന്ററാക്ഷൻസ് തന്നെയാണ്. ഇനിയിപ്പോ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലും എല്ലാവരോടും ഒന്ന് റീച്ച് ഔട്ട് ചെയ്യാം ഈ സമയത്ത്, എങ്ങനെയാ അവര് അവിടെ എന്താണ് ചെയ്യണത്. ഇപ്പൊ ഞാൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അവരെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, പ്രോബ്ലം ഉണ്ടോ, ഫുഡ് അങ്ങനെ ഒരു ആ ഒരു സിസ്റ്റം ഒരുപക്ഷെ യു കെയിൽ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സെൽഫ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഗ്രൂപ്പ് തെറാപ്പിയൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആ രീതിയിലും കൂടി അത് ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. കാരണം വേൾഡ് വൈഡ് ഈ പാൻഡമിക് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഡിഫിക്കൽട്ട് ടൈംസിലേക്ക് തന്നെയാണ് നമ്മൾ പോണത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ ഓവർകം ചെയ്താലും അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പാത്ത് ഒന്നല്ല. പക്ഷെ അതിലും കുറച്ച് സിൽവർ ലൈനിങ്സ് കാണാൻ നമ്മൾ അവർക്ക് ഒരു അവസരം കൊടുക്കാം. അതും ഒരു തെറാപ്പിയുടെ ഭാഗമാണ്. അതായത് അവരുടെ ഒരു കാറ്റസ്ട്രോഫൈസിങ് തോട്ട്സ്, അതാണ് ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. അതായത് ചിന്തകള് വളരെ തെറ്റായ രീതിയിൽ ഫോൾട്ടി തിങ്കിങ് പാറ്റേൺസിനെ നമുക്ക് ചെറിയ ചെറിയ ഇത് ഇട്ട് കൊടുത്തിട്ട്, അതായത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഓപ്ഷൻ ട്രൈ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് തന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതാണ് ആക്ച്വലി നമ്മളൊരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ആൾക്കാർ എത്രത്തോളം ഓപ്പൺ ആയി വന്ന് പറയാറുണ്ട് എനിക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് പറയാൻ എത്ര ആൾക്കാർ ധൈര്യപ്പെടുന്നു? നാട്ടിലൊക്കെ ആണെങ്കില് ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് ആൾക്കാർക്ക് പറയാൻ പറ്റുമായിരിക്കും. നാട്ടില് ഇപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിന് വേറൊരു വേർഷൻ ഉണ്ട്. മെന്റൽ ഹെൽത്ത് വന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടി ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേരളത്തിൽ എന്ന് പറയും. പക്ഷെ അതെല്ലാം ഇപ്പൊ മാറി വരുന്നുണ്ട്, ഒരു പരിധി വരെ അതെല്ലാം മാറി വരുന്നുണ്ട്. ആക്ച്വലി കുറെ ആളുകള് നേരിട്ട് തന്നെ വന്ന് നമ്മളോട് ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്, നമ്മളുടെ അടുത്ത് വന്ന് തന്നെ എനിക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, ഈവൻ എനിക്ക് സോഷ്യൽ അഡ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, സോഷ്യൽ ഫോബിയ ഉണ്ട് എന്നൊക്കെ പല പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളും മാറുന്നുണ്ട്, അവയർനെസ് ഉണ്ട്. പിന്നെ മെന്റൽ ഹെൽത്ത് ഇസ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഡിസീസ് എന്നുള്ള ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ കുറേശ്ശെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം പ്രീത. ഞാൻ ജിൽബിയിലോട്ട് തിരിച്ചു വരാം. ജിൽബി, നമുക്ക് ഇപ്പൊ ഈ ഒരു വിഷമം, നേരത്തെ പറഞ്ഞു ക്യാൻസർ പേഷ്യന്റിന്റെ ഒക്കെ ആണ് ഈ സൈക്കോതെറാപ്പി എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് ബാധിച്ചിരിക്കുന്നത് കോമൺ പീപ്പിളിനെ വരെ ബാധിച്ചിട്ടുണ്ട് ഇല്ലേ, അവരുടെ ജോലിയെ ബാധിക്കുന്നത് കൊണ്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് അഡ്വൈസ് ആ കൊടുക്കാൻ പറ്റും? വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ശ്രീകുമാർ പറഞ്ഞ, കാരണം ജോലി എന്ന് പറഞ്ഞു. കാരണം ഒത്തിരി പേർക്ക് ഇപ്പൊ നമുക്കറിയാം ജോലി ഇല്ലാതെ വരുന്നു, സാമ്പത്തിക മാന്ദ്യം വരുന്നു, ആൾക്കാർക്ക് അറിയാം അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നറിയാം. പക്ഷെ നമ്മുടെ ഒരു എന്താ പറയുക, നീഡ്സ് അനുസരിച്ച് ആദ്യം നമ്മൾ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കാൻ നോക്കുന്നു, പിന്നെ ഇനി അടുത്തത് വരും. അതുകൊണ്ടും കൂടെയാണ് ഈ മെന്റൽ ഹെൽത്ത് അവയർനെസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രഷൻ നമുക്ക് ചുറ്റും നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മള് സ്ഥിരം സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ടിന്റെ സംസാരത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ട്, ഒരു ഹെൽപ്ലെസ്നെസ്സാ, ഇതുകൊണ്ടൊക്കെ എന്താ എന്നൊരു ഒരു സ്വഭാവം സംസാരത്തിൽ വരുന്നുണ്ടോ. ഇനിയിപ്പം വേറെ എനിക്കൊരു വറിയുള്ളത്, അത് കുറച്ച് ഡൈവേർട്ടഡ് ആണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എന്നാലും അതൊരു ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയണം. നമ്മുടെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, അതായത് നമ്മുടെ ഇപ്പം കോവിഡ് പേഷ്യൻസിനെ നോക്കുന്ന ഹെൽത്ത് വർക്കേഴ്സ്, ഞാൻ അത് ഡോക്ടേഴ്സ് നേഴ്സസ് എന്ന് പറയില്ല, നമ്മുടെ ക്ലീനേഴ്സും ഫുഡ് കിച്ചൺ സ്റ്റാഫും എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എവറിബഡി ഈസ് ഡൂയിങ് ബ്രില്ലിയന്റ് ജോബ്. അപ്പം അവർക്കും അവരും ഭയങ്കര ഒരു ഒരു
കാരണം അവര് ഒത്തിരി പേഷ്യൻസ് മരിക്കുന്നത് കാണുന്നു. അപ്പം അവരുടെ മെന്റൽ ഹെൽത്തും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരവരുടെ മാക്സിമം ചെയ്തു എന്ന് നമ്മള് ഓരോ പ്രാവശ്യവും അവരെ കാണുമ്പം ഓർമ്മിപ്പിക്കണം എന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പാൻഡമിക് ആണ്. അപ്പം ഞാൻ കേരളത്തിൽ നിന്നായതുകൊണ്ട് ഞാൻ പറയാം, കേരളത്തിൽ നിന്ന് ഇപ്പം ആൾക്കാർ വിളിച്ച് ചോദിക്കുകയാണ് എന്താണ് യു കെ, നിങ്ങൾ ഡെവലപ്ഡ് അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം പോസിറ്റീവ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ ശ്രമിക്കുക. അത് നമ്മളെല്ലാം ഒരുമിച്ച് ഒരു ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കണം. കാരണം ഇത് കോവിഡ് ഇതിന്റെ ഹെൽത്ത് ഇമ്പാക്ട് അല്ലെങ്കിൽ ലൈഫ് ഇമ്പാക്ട്, ഇനി സാമ്പത്തിക മാന്ദ്യം, ജോലി ഇഷ്യൂ, അങ്ങനെ പല പല ഇഷ്യൂസ് ഇനി വരാനുണ്ട്. അപ്പൊ നമ്മള് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കണം, വരുന്നതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ റെജിയിലേക്ക് പോട്ടെ. റെജി, ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിലും അറിയാവുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്. മെന്റൽ ഹെൽത്തിന് ഒരുപക്ഷെ നമുക്കിപ്പോ യൂറോപ്പിൽ വന്നതിന് ശേഷം, യു കെയിൽ വന്നതിന് ശേഷം മെന്റൽ ഹെൽത്തിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണും. കേരളത്തിൽ ഒരുപക്ഷെ ഇതിന്റെ ഇതൊരു ഒരു വേറൊരു ലെവലിലാണ് ആൾക്കാർ കാണുന്നത്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാതെ പോയി ചികിത്സിക്കുന്ന, അല്ലെങ്കിൽ ആരും അറിയരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോയി ചികിത്സിക്കുന്ന ഒരു രംഗമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് മുമ്പൊക്കെ. ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയത്തില്ല. എന്ത് പറയുന്നത് അതേക്കുറിച്ച്? നേരത്തെ പ്രീത പറഞ്ഞതുപോലെ ഇന്ത്യയില് പണ്ട് കാലത്ത് അതൊരു സ്റ്റിഗ്മയാണ്. സ്റ്റിഗ്മ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയാ, ട്രഡീഷണലി ചിന്തിക്കുക ബാധ കയറുക, ചില കൾച്ചറിൽ അങ്ങനെ വിചാരിക്കും. ഇപ്പൊ അഫ്രോ കരീബിയൻസ് ആണെങ്കിൽ ബ്ലാക്ക് മാജിക്, അങ്ങനെ ഈച്ച് കൾച്ചറിലും അവരുടെ റിലീജിയനിലും പല പല ബിലീവ്സ് ഉണ്ട്. അത് ട്രഡീഷണലി ആയിട്ട് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിൻ, മോഡേൺ മെന്റൽ ഹെൽത്ത് ഡെവലപ്മെന്റ്സ് ഒക്കെ അവർ പതിയെ പതിയെ അറിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ പ്രീത പറഞ്ഞതുപോലെ ഇപ്പോൾ സ്റ്റിഗ്മയ്ക്ക് കുറച്ച് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ആൾക്കാർ കുറച്ചും കൂടി മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സെലിബ്രിറ്റീസ്, ഫോർ എക്സാമ്പിൾ ദീപിക പദുക്കോൺ, എന്റെ മെമ്മറിയിൽ പറയുകയാണെങ്കിൽ അവർ ഡിപ്രസ്ഡ് ആണ്, ഡിപ്രഷന് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ സെലിബ്രിറ്റീസും റിനൗണ്ട് ആൾക്കാരും മുന്നോട്ട് വരുമ്പോൾ അത് ഓക്കെ, ഇത് ഒരു സ്റ്റിഗ്മ ഉണ്ടാവേണ്ട ഒരു അസുഖമല്ല, ഇത് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മൾ മെന്റൽ ഹെൽത്തിനെയും മാനസികാരോഗ്യത്തിനെയും ശ്രദ്ധിക്കണം എന്നുള്ള അവയർനെസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് കൊറോണ വൈറസിനെ കുറിച്ചുള്ള സ്റ്റിഗ്മയാണ്. ഇപ്പൊ നമ്മൾ പല രാജ്യങ്ങളിലും കേട്ടിട്ടുണ്ട് കൊറോണ ബാധിതയായിട്ടുള്ള പേഷ്യൻസിനെ അവർ ഐസൊലേറ്റ് ചെയ്യുന്നു. അപ്പൊ അത് തീർത്തും ശരിയല്ല. കാരണം ഇതൊരു വേൾഡ് ഹെൽത്ത് പാൻഡമിക് ആണ്. ഇത് ആ പെർട്ടിക്കുലർ ആളുടെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളല്ല. അപ്പോൾ ആ പെർട്ടിക്കുലർ ആളെ വിക്ടിമൈസ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ പാടില്ല. റാദർ നമ്മൾ കൂടുതൽ സപ്പോർട്ട്, ടെലിഫോൺ വഴിയോ നിങ്ങൾ ക്ലോസ് ആണെങ്കിൽ കൂടുതൽ സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ ആ സ്റ്റിഗ്മ നമ്മള് കൂടുതൽ അവയർനെസ് അബൌട്ട് ദിസ് കൊറോണ വൈറസ്. പിന്നെ നമുക്ക് വേണ്ടത് റെസീലിയൻസ് ആണ്. റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം, നമ്മളുടെ ലൈഫ് സ്റ്റൈലിന്റെ മോഡിഫിക്കേഷൻ. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ പരിമിതികൾക്കനുസരിച്ച് നമ്മൾ എത്രത്തോളം നമ്മൾ മുമ്പ് ചെയ്തിരുന്നു അത് ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അനദർ അഡ്വൈസ്, നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിന് പോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഉണ്ടായിരിക്കും. അത് നമ്മൾ പരസ്പരം സഹായിക്കണം. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ നമ്മുടെ ബന്ധുക്കാരും വീട്ടുകാരും അല്ലെങ്കിൽ ഫ്രണ്ട്സ്, യുനോ, അവരെല്ലാവരും കൂടി സഹായിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കും. തിരിച്ചു വരാം പ്രീത. നമ്മളിപ്പ നാട്ടിലെന്ന് പറയുമ്പോ ഈ അടുത്ത സമയത്ത് തന്നെ ഈ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ തുടക്കത്തിൽ, ഇപ്പൊ അതില്ല ഏതായാലും, വിദേശത്ത് നിന്ന് വന്ന ആൾക്കാരെ വളരെ മോശമായിട്ട് കാണുകയും അവർ അസുഖം കൊണ്ട് വന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെല്ലാം വളരെ മോശമായ രീതിയിൽ കാണുകയും അവർ വീട്ടിൽ ഇറങ്ങുന്നു നോക്കിയിരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ട് സ്റ്റിഗ്മ ഒന്നും ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ ഇവര് വിദേശത്ത് വന്നവർ മാത്രമല്ല അവിടെ ഇത് കൊണ്ടുവന്നു എന്ന് ആലോചിക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യമുള്ള ഒരു നാട്ടിലാണ് സൈക്കോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നത്. ഈ അത് ഏത് സൈക്കോളജിയിലാണ് വരുന്നത്? അത് എനിക്ക് തോന്നുന്നത് രണ്ട് തരത്തിൽ പറയാം. അതൊരു ഫിയർ സൈക്കോളജി ആണെന്ന് പറയാം. എല്ലാവർക്കും ഈ ഒരു പുതിയ വൈറസ് ആണ്, ആർക്കും അതിനെ പറ്റി ഒന്നും അറിയില്ല, ലോകം മുഴുവൻ അടച്ചിടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇത്ര ബുദ്ധിമാനായ മനുഷ്യന്റെ കുറെ സങ്കേതങ്ങള്, കുറെ സ്ഥാപനങ്ങളെല്ലാം താടുപാടായിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയം, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ ടൂറിസത്തിനെയൊക്കെ ഇത്രയും ഇതാക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ഇപ്പൊ ഇവിടെ ഈ ഹെൽത്ത് വർക്കേഴ്സിനോട് തന്നെ ഇതേപോലെ പെരുമാറുന്നുണ്ട് ആൾക്കാര്. അത് ബേസിക്കലി അവർക്ക് പേടിയാണ്. ഞാൻ ജിൽവിയിലേക്ക് വരാം.
ജിൽബി, നമ്മുടെ നിങ്ങളുടെ ആ സെക്ഷനിൽ, അതായത് സൈക്കോ തെറപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ, നമ്മൾ ഈ ഒരു അവസ്ഥയെ നമ്മൾ തരണം ചെയ്യാൻ വേണ്ടി നമ്മളുടെ വ്യൂവേഴ്സിന് ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ, ഇത് മൂന്നും മൂന്ന് തരത്തിലുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്, അപ്പൊ ഈ സൈക്കോ തെറപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? ഞാൻ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം സഹായിക്കുക. അത് ഫാമിലി മെമ്പേഴ്സ് ആയാലും, ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്രണ്ട്സ് ആയാലും, നമ്മുടെ കമ്മ്യൂണിറ്റി ആയാലും, പോസിറ്റീവ് ന്യൂസ്, മാക്സിമം പോസിറ്റീവ് ന്യൂസ് കൊടുക്കാൻ നോക്കുക. പക്ഷെ പോസിറ്റീവ് ന്യൂസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ആരെങ്കിലും ഇതുപോലെ അകെ തളർന്നിരുന്നു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ഇരിക്കണേ, വാ, അത് പോരാണ്ട് ആ ശരിയാണ് വിഷമമുണ്ട്, അവരെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കാം, അവരുടെ തലത്തിൽ ചെന്ന് അവരെ മീറ്റ് ചെയ്ത് അവരെ ഒന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഫാമിലി കണക്ഷൻസ് അല്ലെങ്കിൽ ആ ഫ്രണ്ട്സ്, സോഷ്യൽ കണക്ഷൻസ് ആണ് ആ ബേസിക് ലെവലില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഐ മീൻ പ്രൊഫഷണൽ ലെവലിൽ ആ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനോട്, ഈ പറഞ്ഞ പോലെ പ്രീത പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനോട് ഇവിടെയും ആ ഒരു ചെറുതായിട്ട് അത് നമ്മളെയും അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് അവരുടെ ശരിക്കും നമ്മൾ സോൾജിയർ എങ്ങനെ ഒരു പട്ടാളക്കാരൻ എങ്ങനെ യുദ്ധത്തിൽ നിന്ന് പൊരുതുന്നോ അതുപോലെ തന്നെയാണ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അവരുടെ ജീവൻ കൊടുത്ത് ചെയ്യുന്നത്. അപ്പം അവരോട് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ അവരെ അറിയിക്കുക, നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഭയങ്കര താങ്ക്ഫുൾ ആണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു, പോസിറ്റീവ് അല്ലാത്തത് ജസ്റ്റ് കീപ് ഇറ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസ്. ഈവൻ ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാനാണോ, അതോറിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിലും ദർ വിൽ ബി എ ടൈം ഫോർ ദാറ്റ്. ഇപ്പോ തൽക്കാലം ലെറ്റ്സ് ഗെറ്റ് ത്രൂ ദിസ്, ഈ ക്രൈസിസ് കഴിഞ്ഞിട്ട് നമുക്ക് അത് ചിന്തിക്കാം. ഞാൻ ഡോക്ടർ റജിയിലേക്ക് വരട്ടെ. ഡോക്ടർ, നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, നമ്മൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് ഇത്രയും നേരം സംസാരിച്ചത്. പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഒരാള് എനിക്ക് മെന്റൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യാൻ ഒരുപക്ഷെ വിസമ്മതിക്കുമായിരിക്കാം പലരും, അല്ലെങ്കിൽ മറ്റുള്ളവർ ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കും ഡോക്ടർ അടുത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? ധാരാളം എവിഡൻസ് ഉണ്ട്. ഹോബീസ് ഇൻക്ലൂഡിംഗ് മെയിൻലി എക്സസൈസ്. സോ എക്സസൈസ് ചെയ്യുമ്പം ഒരു ഹോർമോൺ എൻഡോർഫിൻ, അത് നമുക്ക് സന്തോഷം ഉന്മാദം തരുന്ന ഹോർമോൺ ആണ്. അപ്പൊ എക്സസൈസിന് ധാരാളം എവിഡൻസ് ഉണ്ട്. യു കെ ഗവൺമെന്റ് പോളിസി അനുസരിച്ച് ഒരു എക്സസൈസ് എ ഡേ അറ്റ് ദ മൊമെന്റ് ആക്സെപ്റ്റബിൾ ആണ്. അപ്പൊ വാക്കിങ്ങോ ബൈക്ക് റൈഡിങ്ങോ സോഷ്യൽ ഡിസ്റ്റൻസിങ് മാനിച്ച് അത് ആക്സെപ്റ്റബിൾ ആണ്. അത് പറ്റാത്ത ആൾക്കാർക്ക് വീട്ടിലും ഇതുപോലെ തന്നെ പല ഓൺലൈൻ വീഡിയോസ്, എക്സസൈസ്, എനി ടൈപ്പ് ഓഫ് എക്സസൈസ്, ഏതാണ് നിങ്ങളുടെ ശരീരത്തിന് യോജിക്കുന്നത് ആ ടൈപ്പ് ഓഫ് എക്സസൈസ് ചെയ്യാം. പിന്നെ ഹോബീസ്, ഉള്ള ഹോബീസ്, കൊറോണയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഹോബീസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ പുതിയ ഹോബീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ള സാഹചര്യം കൂടിയാണ് ഇപ്പോഴത്തെ ഐസൊലേഷൻ ആൻഡ് ക്വാറന്റൈൻ പീരീഡ് നമുക്ക് തരുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റെസിലിയൻസ് ആണ്. മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറാൻ തീരുമാനിക്കണം. നമ്മുടെ ലൈഫിന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മള് നമ്മുടെ പരിമിതിക്കുള്ളിൽ നമ്മൾ നമ്മുടെ റുട്ടീൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കണം. പിന്നെ എനിക്ക് വേറെ അഡ്വൈസ് പറയാനുള്ളത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മളെ എങ്ങനെ ശരീരത്തിനെ നമ്മൾ സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മുടെ മെന്റൽ ഹെൽത്തിനും കൊടുക്കണം. ഏതായാലും ഇത്രയും കേട്ടതെന്ന്, ഇപ്പൊ നമുക്ക് സൈക്യാട്രിസ്റ്റ് ഉണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, സൈക്കോ തെറപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, ഇത് എല്ലാം കേട്ടതെന്ന് ജനറൽ ആയിട്ട് പറയുന്നത്, നമ്മളിപ്പം മെന്റലി കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, ഇപ്പൊ ഉള്ള കാര്യങ്ങളെല്ലാം മറന്നിട്ട് നമ്മൾ കഴിയുന്നതും പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മെന്റൽ ഹെൽത്ത് തൽക്കാലം ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരും കൂടെ പറഞ്ഞു വരുന്നത്. ഏതായാലും ഇത്രയും തിരക്കിനിടയിലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഈ ആനന്ദ് ടിവിയുടെ ഈ ഫംഗ്ഷനിൽ വന്നതിന് ഡോക്ടർ റെജി ജെയിൻ നമസ്കാരമുണ്ട്. പ്രീത രാജ് കേരളത്തിൽ നിന്നാണ് ചേർന്നിരിക്കുന്നത്, നമസ്കാരം. ജിൽബി യു കെയിൽ നിന്ന് തന്നെയാണ്. ഏതായാലും വന്ന് ഇത്രയും ഒരു അഡ്വൈസ് തന്നതിന് അനൻ ടിവിയുടെ പേരിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു.